ലോക്ക്ഡൗൺ ഒരു വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഭയങ്കര തിരക്കിട്ടോടിയിരുന്ന നമ്മളെല്ലാവരും പെട്ടെന്ന് കുറേ നാളത്തേക്ക് വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിലേക്ക് മാത്രമായിട്ട് ഒതുക്കപ്പെട്ടു. ഒതുക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളായിട്ട് പ്രവാസ ജീവിതം നയിച്ചിരുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു, അവരുടെ കുടുംബത്തോടൊപ്പം ഒരുപാട് നാൾ സ്പെൻഡ് ചെയ്യുന്നു. ഭയങ്കര തിരക്കിട്ടോടിയിരുന്ന എല്ലാവർക്കും ആവശ്യത്തിലേറെ സമയം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടംപോലെ സമയം, ഇതെല്ലാം കിട്ടുന്നു. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളും ലോക്ക്ഡൗൺ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് മറ്റൊരു വശം. പക്ഷേ എങ്കിലും നമ്മളതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് എടുക്കുന്നത്. ഈ ലോക്ക്ഡൗൺ കാലത്തെ മനുഷ്യൻ്റെ ജീവിതം, അതിജീവനം ഒക്കെ പ്രമേയമാക്കിയിട്ടുള്ളൊരു സിനിമ, ഒരു ആന്തോളജി ഫിലിം, വളരെ മനോഹരമായിട്ടൊരു സിനിമ, പുത്തം പുതു കാലം എന്ന് പറഞ്ഞിട്ട് തമിഴിലെ ഒരു ആന്തോളജി സിനിമ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടേയുള്ളൂ. കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഈ സിനിമയാണെന്ന് ഞാൻ പറയും. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ട്, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഓരോ സിനിമയും ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. തമിഴിലെ പ്രമുഖരായിട്ടുള്ള 5 സംവിധായകർ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിൽ സുധാ കൊങ്കരയുണ്ട്, സൂര്യയുടെ സൂര്യ പൊട്ട സംവിധാനം ചെയ്തിട്ടുള്ള സുധാ കൊങ്കരയുടെ സിനിമ ചെയ്തിട്ടുണ്ട്. അതുപോലെ രാജീവ് മേനോൻ ചെയ്തിട്ടുണ്ട്. ഗൗതം മേനോൻ്റെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സിനിമയുണ്ട്. പിന്നെയുള്ളത് സുഹാസിനി മണിരത്നത്തിൻ്റെ സിനിമ, അതാണ് എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള സിനിമയും. പിന്നെ ചെയ്തിട്ടുള്ള കാർത്തിക് സുബ്ബരാജാണ്. അത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്റ്റൈലിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സിനിമ. ഇങ്ങനെ 5 സിനിമകളാണ്, 5 സിനിമയും 5 വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് നൽകുന്നത്. എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നല്ല ഫീൽ ഗുഡ് ഫിലിംസ്, ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നൽകുന്നൊരു സിനിമ. ഈ ഒരു സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അപാരമായിട്ടുള്ളൊരു പോസിറ്റിവിറ്റിയാണ്. നമ്മളിതിന് ഇതിലും വലിയ ക്രൈസിസ് നമ്മുടെ ലോകം ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെക്കാൾ മുൻപുള്ള തലമുറ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അതിലൊക്കെ വലുതല്ല ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു ക്രൈസിസ് എന്നുള്ളത് കാണിച്ചു തരുന്നൊരു സിനിമ കൂടിയിട്ടാണ്. ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഈ സിനിമ. എനിക്കതാണ് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ. പിന്നെ ഇക്കൂട്ടത്തിലെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞ് സുധാ കൊങ്കര സംവിധാനം ചെയ്തിട്ടുള്ള ഇളമേ ഇതോ എന്ന് പറഞ്ഞ സിനിമയാണ്. പേര് പോലെ തന്നെ ഒരു എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ വൈരുദ്ധ്യമാണ്. നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാകും. യുവത്വവും വാർദ്ധക്യവും ഒക്കെ തമ്മിലുള്ളൊരു എന്താ പറയുന്നത്, അത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാകും, അത്രയും ഞാൻ പറയത്തുള്ളൂ. കാരണം കൂടുതൽ പറഞ്ഞാൽ അത് സ്പോയിലറായി പോവും. 21 ദിവസത്തെ കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത്. 21 ദിവസത്തിനിടയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തലേ ദിവസം ലക്ഷ്മി എന്ന് പറയുന്ന പ്രണയിനി തൻ്റെ ലവറായിട്ടുള്ള രാജീവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. പിന്നീട് അവിടെ ലോക്കായി പോകുന്നൊക്കെയാണ് കഥ. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ജയറാം, ഉർവശി, കാളിദാസ് ജയറാം, അതുപോലെ കല്യാണി പ്രിയദർശൻ, ഇവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ ഈ സിനിമയിൽ, എല്ലാ സിനിമയിലും അതെ. പക്ഷേ വളരെ രസമായിട്ടുണ്ട്. എനിക്ക് കാളിദാസ് ജയറാമിനെയൊക്കെ ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത്, സത്യം പറഞ്ഞാൽ പെർഫോമൻസ് കണ്ടിട്ട്. കല്യാണിയുടെ ആണെങ്കിലും ആ കോമ്പിനേഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജയറാം ഉർവശി പറയേണ്ട കാര്യമില്ല, അവരുടെ കോമ്പിനേഷൻ ഓൾറെഡി മലയാളികൾ വർഷങ്ങളായിട്ട് സ്വീകരിച്ചൊരു കോമ്പിനേഷനാണ്. നല്ല രസമുണ്ട്. അവർ ആ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൗണ്ടറുകളും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഉർവശി പറയേണ്ട കാര്യമില്ല, ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും നല്ല നടിമാർ, 5 നടിമാർ ലിസ്റ്റ് എടുത്താൽ അതിലെന്നാണെങ്കിലും നമ്മുടെ ഉർവശി ഉണ്ടാകും. എഗെയിൻ ഭയങ്കര നല്ലൊരു പെർഫോമൻസാണ് അവരുടെ ഭാഗത്തു നിന്ന്. ഇമോഷണൽ ആയിട്ടുള്ളതാണെങ്കിലായിക്കോട്ടെ, ആ വിറ്റ് പറയുന്നതായിക്കോട്ടെ, എല്ലാം അതെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു മനോഹരമായിട്ടുള്ളൊരു ലവ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പ്രണയം എന്ന് പറയുന്നതിന് പ്രായമില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കഥ കൂടിയാണ് ഇത്. ഉറപ്പായിട്ടും കാണാവുന്ന നല്ലൊരു സിനിമ. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് അവരും ഞാനും അവളും ഞാനും എന്ന് പറഞ്ഞിട്ട് സിനിമയാണ്. ഗൗതം മേനോനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. MS ഭാസ്കറിനും ഋതു വർമ്മയുമാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. പ്രധാനമായിട്ടും ഒരു മുത്തച്ഛൻ്റെയും മുത്തച്ഛനെ തേടി വർഷങ്ങൾക്കിപ്പുറം മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് ലോക്ക്ഡൗൺ കാലത്ത് വരുന്ന കൊച്ചുമകളുടെയും കഥയാണ്, കണ്ണൻ്റെയും കഥയാണ്. കണ്ണ എന്നാണ് ആ കഥാപാത്രത്തിനെ വിളിക്കുന്നത് മുത്തച്ഛൻ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇവരുടെ രണ്ടുപേരുടെയും കഥയാണ്. അവർ തമ്മിലുള്ള ഒരു ഇഴയടുപ്പും എങ്ങനെ അവർ ഒരു ലോക്ക്ഡൗൺ കഴിയുമ്പോൾ അവരുടെ ഒരു ബന്ധം അടുക്കുന്നതും ഒക്കെയാണ് നമുക്ക് ഈ ഒരു സിനിമ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ നമ്മുടെ നോക്കത്താ ദൂരത്ത് കണ്ണെന്ന് ഇട്ടില്ലേ പഴയ മോഹൻലാലിൻ്റെ നദിയാ മൊയ്തുവിൻ്റെ സിനിമ, ആ സിനിമയാണ് ഓർമ്മ വന്നത്. അതിനോട് ഏകദേശം സാമ്യമുള്ളൊരു പ്രമേയമാണ്. പക്ഷേ കോപ്പിയൊന്നുമല്ല കേട്ടോ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. പ്രമേയപരമായിട്ട് സാമ്യമുണ്ട് എന്നുള്ള മാത്രമാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും ടുവേർഡ്സ് ക്ലൈമാക്സൊക്കെ നമുക്ക് കണ്ണു നിറഞ്ഞു പോകുന്ന തരം ഒരു മനോഹരമായിട്ടുള്ളൊരു അനുഭവം സമ്മാനിക്കുന്ന ഒരു സിനിമ കൂടിയിട്ടാണ്. ഗൗതം മേനോൻ്റെ കുറേ നാളുകൾക്ക് ശേഷം കണ്ട ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. മൂന്നാമത്തെ സിനിമ ഈ ആന്തോളജി സീരീസിലെ മൂന്നാമത്തെ സിനിമയാണ്. സത്യം പറഞ്ഞാൽ ഇമോഷണലി ഏറ്റവും ടച്ച് ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞത്, കാരണം എന്താ പറയണമെങ്കിൽ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ കുറേ നേരം ഒന്നും സംസാരിക്കാനില്ലാതെ പോയി. അതുപോലെ അത്രയും ഇൻറ്റൻസായിട്ട് സുഹാസിനി മണിരത്നത്തിൻ്റെ സിനിമയാണ്. കോഫി എനിവൺ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഫാമിലിക്കുള്ളിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പൊക്കെ പോർട്രേ ചെയ്യുന്നൊരു സിനിമയാണ്. വർഷങ്ങൾക്കിപ്പുറം നാട്ടിലേക്ക് വരുന്ന പ്രവാസികളായിട്ടുള്ള 2 മക്കൾ, അവരുടെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, ICU ആണ്, ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അവരെ തേടി വരുന്ന, അവരെ കാണാൻ വരുന്ന 2 മക്കൾ,
ഒരു കുടുംബത്തിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഇഴയടുപ്പങ്ങളും പിണക്കങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമ കാണിച്ചിരുന്നത്. പക്ഷേ എത്ര രസമായിട്ടാണ് അത് പറഞ്ഞു പോയിരിക്കുന്നത്. അതും ഈ ഒരു ലോക്ക്ഡൗൺ കാലവുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും നന്നായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുള്ള സിനിമയാണ്. ഏറ്റവും ടച്ചിങ് ആണ്, ഇമോഷണലി ടച്ചിങ് ആണ്. ക്ലൈമാക്സിൻ പ്രത്യേകിച്ചും പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു ക്ലൈമാക്സ് സീനും കൂടിയാണ്. എല്ലാവരുടെ അഭിനയം അതെ, സുഹാസിനി ആയിക്കോട്ടെ അതുപോലെ അനുഹാസനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു സിനിമയിൽ കാണുന്നത്. ആദവനോ മറ്റുമാണ് ലാസ്റ്റ് ഒരു സിനിമ കണ്ടത്. ഒരുപാട് നാളുകൾക്ക് ശേഷം അനുഹാസൻ, അതുപോലെ ശ്രുതി ഹാസൻ ഒരു ചെറിയ റോളിൽ ഈ സിനിമയിൽ വരും. ചെറിയ റോളല്ല, ഒരു മെയിൻ റോള് തന്നെയാണ്, അധികം സീനുകളില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു കമലഹാസൻ കുടുംബത്തിൽ നിന്നുള്ളൊരു സിനിമയാണ് സത്യം പറഞ്ഞാൽ. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള സുഹാസിനിയാണ്, നിർമ്മിച്ചിട്ടുള്ളതും തിരക്കഥ എഴുതിയിട്ടുള്ളതും മണിരത്നമാണ്. അതുപോലെ ചാരുഹാസൻ്റെ വൈഫായിട്ടുള്ള കോമളം ചാരുഹാസനാണ് ഇതിൽ മറ്റൊരു മുഖ്യ കഥാപാത്രത്തെ, അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ശരിക്കും അയ്യോ, അഭിനയം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ പക്ക റിയലിസ്റ്റിക് ആണ്, പക്ക നമുക്കതൊരു ഫാമിലി അല്ലെന്ന് നമുക്ക് തോന്നത്തില്ല. എനിക്ക് ഈ സിനിമകളൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ശരിക്കും കൊച്ചു സിനിമകൾ, ഈ പറഞ്ഞ ഡയറക്ടേഴ്സൊക്കെ കൊച്ചു സിനിമകളിലേക്ക് മാത്രം ഒതുങ്ങുകയാണെങ്കിൽ ഇതിലും നല്ല പ്രൊഡക്ട്സ് ഉണ്ടാവും എന്നുള്ളതാണ്. ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഗൗതം മേനോൻ ആണെങ്കിലും കുറേ നാളായിട്ട് സ്റ്റാർ സ്റ്റഡർ ആയിട്ടുള്ള സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു എന്തോ ഈ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒരുപാട് ഉൾക്കൊള്ളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടച്ച് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം ചില സിനിമകൾ, ഇപ്പോൾ ഇതിലെ ഈ ആന്തോളജിയിലെ സിനിമയൊക്കെ ആണെങ്കിലും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവർ ഒരു ബന്ധനങ്ങളും ഇല്ലാത്ത, ഒരു വിലങ്ങുകളും ഇല്ലാത്ത, സ്വതന്ത്രമായിട്ട് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സിനിമ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സിനിമകളായിരിക്കും എന്നാണ്. മണിരത്നത്തിൻ്റെ കാര്യം എടുത്താലും അതെ, ഈ ഒരു സിനിമ, ഈ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞാൽ എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം മണിരത്നത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ സിനിമയുടെയാണെന്ന് പറയേണ്ടിയിരിക്കും. സീരീസിലെ നാലാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ റീയൂണിയൻ എന്ന് പറഞ്ഞ് രാജീവ് മേനോൻ്റെ സിനിമയാണ്. രാജീവ് മേനോൻ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള, പക്ഷേ ചെയ്ത സിനിമകളെല്ലാം ഒന്നൊന്നര സിനിമകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മിൻസാരക്കനമായിക്കോട്ടെ, കണ്ടുകൊണ്ടേനായിക്കോട്ടെ, ഇപ്പോൾ ഈ ഒരു സിനിമ, ഈ സിനിമ ശരിക്കും ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടർ സിനിമയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അടയാളപ്പെടുന്ന ഒരു സിനിമയാണ്. ആൻഡ്രിയ ജെറീമിയും ലീല സാംസണും ഒക്കെയാണ് ഈ ഒരു സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്കിപ്പുറം തൻ്റെ അവിചാരിതമായിട്ട് തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് എത്തുന്ന ഒരു നായിക കഥാപാത്രത്തെയാണ് ആൻഡ്രിയ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. പിന്നീട് അവിടെ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളൊക്കെയാണ്, പക്ഷേ അത് കുറച്ച് സസ്പെൻസ് ഇരിക്കട്ടെ, ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു സിനിമയെക്കുറിച്ച്. കാരണം ആ ഒരു ഫ്രഷ് ഫീലിങ്ങോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിനിമ കാണുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ, പ്രത്യേകിച്ച് എൻ്റെ ക്ലൈമാക്സിൽ കാണിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്കൊരു നൊസ്റ്റാൾജി ഒക്കെ തോന്നുന്ന തരം ചില മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്റ്റോറിയാണ്. 96 വേണമെങ്കിൽ ചെറിയ തരം സാമ്യം ഉണ്ടെന്ന് പറയാം. അതാണ് ക്ലാസ്മേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത്തരം ഒരു സിനിമയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ഫാമിലിക്കകത്ത് മൂന്ന് പേർക്കുള്ളിൽ നടക്കുന്ന ഒരു കഥയാണ്, നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളൊരു സിനിമ. രാജീവ് മേനോൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയേണ്ട കാര്യമല്ലോ, ആ ഒരു ക്ലാസ് ടച്ച് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആന്തോളജിയിലെ ലാസ്റ്റ് സിനിമ എന്ന് പറഞ്ഞ മിറാക്കൾ എന്ന് പറഞ്ഞിട്ട് സിനിമയാണ്. കാർത്തിക് സുബ്ബരാജ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. കാർത്തിക് സുബ്ബരാജിൻ്റെ സ്ഥിരം ശൈലിയിൽ തന്നെയുള്ളൊരു സിനിമയാണ്. ഒരു ഗ്യാങ്സ്റ്റർ സിനിമയൊന്നുമല്ല, പക്ഷേ ഇത് രണ്ട് കള്ളന്മാരുടെ കഥയാണ്. ദേവൻ വസന്ത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കള്ളന്മാരുടെ കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത്. അവർക്ക് ലോക്ക്ഡൗൺ കാലത്ത് ഉണ്ടാകുന്ന ചില അവർക്ക് പറ്റുന്ന ഒരു അമളിയാണ് സത്യം പറഞ്ഞാൽ. അത് നിങ്ങൾ കണ്ടു നോക്കുക, കോമഡിയാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഒരു അപാരമായിട്ടുള്ള പോസിറ്റിവിറ്റി ഉണ്ട്. മിറാക്കിൾ ആ വാക്കിൽ തന്നെയുണ്ട്, ടൈറ്റിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ചില മിറാക്കിളൊക്കെ ഈ സിനിമയിൽ സംഭവിക്കുന്നുണ്ട് ഈ ഒരു കഥയിൽ, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. പക്ഷേ അപാരമായിട്ടുള്ള പോസിറ്റിവിറ്റിയാണ് അവിടെയും ചൊരിയുന്നത്. എനിക്ക് ഈ സിനിമ ഒരു ഭയങ്കര കൂൾ ത്രില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കൂൾ ഫിലിം അങ്ങനെ എനിക്ക് തോന്നി. സിനിമ എന്ന് പറയുന്നത് കാലത്തെ അടയാളപ്പെടുത്തുന്നതാണല്ലോ. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനെ ഏറ്റവും മനോഹരമായിട്ട്, അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ഏറ്റവും മനോഹരമായിട്ട് ഡെപ്പിക്ട് ചെയ്തിട്ടുള്ളൊരു സിനിമ സീരീസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ആന്തോളജി ആയിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമേനെ തോന്നിയത്. കാരണം ഏറ്റവും നന്നായിട്ട് ആ ഒരു ലോക്ക്ഡൗൺ കൊണ്ടുണ്ടാകുന്ന പോസിറ്റിവിറ്റിയെ, അല്ലെങ്കിൽ അത് കാരണം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ചില സ്വകാര്യ നേട്ടങ്ങളെയൊക്കെ ഏറ്റവും മനോഹരമായിട്ട് അഭ്രപാളിയിൽ പകർത്തിയിട്ടുള്ള കുറച്ച് സീരീസ് ഓഫ് ഫിലിംസ് ഉൾക്കൊള്ളിച്ചൊരു മനോഹരമായിട്ടുള്ളൊരു ആന്തോളജി ഫിലിം ഉറപ്പായിട്ടും കണ്ടു നോക്കുക. കണ്ടു കഴിഞ്ഞാൽ ഒരു അപാര ഫീലിംഗ് ആയിരിക്കും. സത്യസന്ധമായിട്ട് പറയുകയാണ്, അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഞാൻ പറയും. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. പക്ഷേ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.